ഗുരു ഭവനേശ സാധിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പ്രണയന്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിത മാതാപിതാകിടർ സഹോദരരെ എന്നും. നമ്മളെല്ലാവരും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ പോകാറുണ്ട്. അതെന്താ ആ ദിവസം ഇത്ര പ്രാധാന്യം? പലർക്കും അറിയണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാം. വ്യാഴം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദിവസമാണ്. അതിലുപരി വ്യാഴം എന്നൊരു ഗ്രഹം ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. ആ വ്യാഴത്തിൻ്റെ മറ്റൊരു പേര് ബൃഹസ്പതി എന്നാണ്. ദേവന്മാരുടെ ഉപദേഷ്ടാവാണ് ബൃഹസ്പതി. ദേവന്മാരുടെ ഗുരു ആവുകൊണ്ട് ഗുരു എന്നൊരു പേരും വ്യാഴത്തിനുണ്ട്. വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ അധിദേവത വിഷ്ണു ഭഗവാനും ദശാവതാരങ്ങളുമാണ്. അതുകൊണ്ട് വ്യാഴത്തിനെ പ്രസാദിപ്പിച്ച് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യാഴാഴ്ചകളിൽ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ പോണത്. വലിപ്പം കൊണ്ടും സ്വാധീനം കൊണ്ടും ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. എല്ലാവരുടെ ജാതകത്തിലും ഈ ഗ്രഹത്തിന് നല്ലൊരു സ്വാധീനമുണ്ടെന്നറിയാലോ. ധനം, സമ്പത്ത്, പ്രശസ്തി, ഭാഗ്യം, ഭക്തി, ജ്ഞാനം, അനുകമ്പ, ധാർമ്മികത, ഇതിൻ്റെയൊക്കെ നല്ലൊരു സൂചകമാണ് വ്യാഴം. കൂടാതെ ശരീരത്തിലുള്ള ആമാശയം, കരള്, ഇതിൻ്റെയൊക്കെ നിയന്ത്രണം ഈ വ്യാഴത്തിൻ്റെ ഒരു അധീനതയിലാണ്. എല്ലാവർക്കും ഗുണപരമായിട്ടുള്ളൊരു ഗ്രഹമാണ്. എല്ലാ ഗ്രഹങ്ങളിലും വെച്ചിട്ട് നല്ല ഗ്രഹം, എല്ലാവർക്കും സഹായം മാത്രം ചെയ്യുന്ന ഗ്രഹം, അങ്ങനെ പല ഗുണങ്ങളും ഈ വ്യാഴത്തിനുണ്ട്. ജീവിതത്തിൽ നമുക്ക് പല അറിവുകളും നേടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ഗുരു അഥവാ വ്യാഴം അഥവാ ബൃഹസ്പതിയെ പ്രാർത്ഥിച്ച് ജപിച്ചാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയാവും. ഈ വ്യാഴത്തിനെ വെറുക്കണ ഒരു ഗ്രഹമോ ദൈവമോ ഒന്നുമില്ല എന്നാണ് പറയുക. നമ്മുടെ പ്രവർത്തന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ നീണ്ടുപോവാതെ ആ സമയാസമയങ്ങളിലൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ, കൂടാതെ എല്ലാവരോടും നന്നായി പെരുമാറാൻ തോന്നിക്കാൻ, ക്ഷമാശീലമുണ്ടാവാൻ, ഭക്തി ഉണ്ടാവാൻ, ഏത് വിഷയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവാൻ, ഇതൊക്കെ ഈ ഗുരു അല്ലെങ്കിൽ വ്യാഴം പ്രസാദിച്ചാലാണ് നടക്കുക. അതിനുവേണ്ടി നമുക്ക് ഗുരു ഭഗവാനെ ദിവസേന പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ചും വ്യാഴാഴ്ചകളിൽ. നവഗ്രഹങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, വടക്കേ ഭാഗത്താണ്, വടക്കോട്ട് തിരിഞ്ഞിട്ട് ഗുരുവിൻ്റെ
സ്ഥാനം. പല സ്ഥലത്തും പല പേരുകൾ എഴുതിയിട്ടുണ്ടാവും, ഗുരു, ബൃഹസ്പതി, വ്യാഴം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ മൂന്നാളും ഒരാളാണ്, മൂന്ന് പേരാണ് എന്ന് മനസ്സിലാക്കുക. ഗുരു ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ മന്ത്രം ജപിക്കാം. 108 തവണ ദിവസേന അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിൽ. ഓം ഗ്രാം ഗ്രീം ഗ്രൗം സഹ ഗുരവേ നമ. ഓം ഗ്രാം ഗ്രീം ഗ്രൗം സഹ ഗുരവേ നമ. ഇതാണ് ആ ഗുരു ബീജ മന്ത്രം. അത് ജപിച്ച് എല്ലാവർക്കും ഗുരുവിൻ്റെ അഥവാ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുവഴി ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.